നമസ്കാരം വൻ വിജയം നേടിയ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി അതായത് ഒരു തലമുറ മാറ്റം വരും എന്നാണ് വ്യക്തമായ സൂചനകൾ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതുമുഖങ്ങളാകും എത്തുകയെന്ന് വ്യക്തമാവുകയാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെയാണ് സാധ്യതയെങ്കിലും അവിടെയും ചില പുതുമുഖങ്ങളുടെ പേരുകൾ ഉയർന്നു കേൾക്കുകയാണ് ലക്ഷ്യം നല്ലതാണെങ്കിലും പോലെ യാത്ര എളുപ്പമാവില്ല രാജസ്ഥാനിൽ ഈ തലമുറ മാറ്റ നീക്കം പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി തലമുറ മാറ്റത്തിന് ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമുണ്ട് ഒന്ന് ഇതാണ് പറ്റിയ സമയം എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു കാരണം മികച്ച വിജയം നേടിയ ബി പ്രാദേശിക നേതാക്കളും അണികളും ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന നേതാക്കളിൽ ചിലർ ഇടഞ്ഞാലും നിലവിൽ നരേന്ദ്രമോദിക്കെതിരെ തുറന്ന യുദ്ധത്തിന് കരുത്തുള്ള നേതാക്കൾ ബി ജെ പിയിൽ ഇല്ല എന്ന വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിനുണ്ട് രണ്ട് തലമുറ മാറ്റം യഥാസമയം ചെയ്യാത്തത് മൂലം കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നു ബി ജെ പി നേതൃത്വം മൂന്ന് തലമുറ മാറ്റത്തിനിടെ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നം ഉടലെടുത്താലും അത് വേഗത്തിൽ പരിഹരിക്കുവാൻ കഴിയും എന്ന ആത്മവിശ്വാസം ബി ഉണ്ട് അതിനവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് തകർന്നു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ തന്നെയാണ് കാരണം അവർ അവരുടെ കുറവുകൾ നികത്തുന്ന സമയം കൊണ്ട് തങ്ങളുടെ വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് നാല് തലമുറ മാറ്റം നടത്താനായാൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം നൽകുവാൻ കഴിയും മികച്ച വിജയവും അതിലൂടെ നേടിയെടുക്കാം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട് കാരണം എന്നും ഒരേ മുഖം നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരേ നേതാവ് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു സന്ദേശം നൽകുമെന്ന് അതുപോലെ തന്നെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും അത് കാരണമാകും എന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ആർക്കൊക്കെയാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയെന്നും നമുക്ക് നോക്കാം ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത് മുതൽ മൂന്ന് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി ബി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തി വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്ന നാലര മണിക്കൂർ നീണ്ട യോഗത്തിൽ മൂന്ന് സംസ്ഥാനത്തെയും മുൻനിരയിലുള്ള നേതാക്കളെ പരിഗണിച്ചു വിലയിരുത്തി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇതിന് പിന്നാലെ അമിത് ഷായും നദ്ദയും മൂന്ന് സംസ്ഥാനങ്ങളിലെ ബി അധ്യക്ഷന്മാരുമായും ചർച്ചകൾ നടത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാക്കന്മാരെക്കുറിച്ച് ഷായും നദ്ദയും സംസ്ഥാന അധ്യക്ഷന്മാരോട് വിവരങ്ങൾ തേടി എന്നാണ് സൂചന തൊട്ടുപിന്നാലെ കഴിഞ്ഞ ദിവസവും യോഗങ്ങൾ നടന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരിൽ നിന്നും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗങ്ങൾക്ക് പാർട്ടി നിയോഗിച്ച നിരീക്ഷകർ മേൽനോട്ടം വഹിക്കും ഇനി സാധ്യതാ പട്ടികയിലേക്ക് വരാം രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമാണ് പുതുമുഖങ്ങൾ മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ കൂടുതൽ സാധ്യത അതിൻ്റെ കാരണങ്ങളും ആർക്കാണ് സാധ്യതയെന്നും പരിശോധിക്കുന്നതിന് മുൻപ് മധ്യപ്രദേശിലേക്ക് പോകാം നമുക്ക് വളരെ ആധികാരിക ജയം നേടിയ മധ്യപ്രദേശിൽ നിലവിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് പട്ടേൽ ജ്യോതിരാദിത്യ സിന്ധ്യ നരേന്ദ്രസിംഗ് തോമർ മുതിർന്ന നേതാവ് കൈലാഷ് വിജയവർഗീയ എന്നിവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ട് എങ്കിലും കൂടുതൽ സാധ്യത ശിവരാജ് സിംഗ് ചൌഹാന് തന്നെയാണ് കാരണം പാർട്ടിക്ക് ഇത്രയും ആധികാരികമായ ജയം സമ്മാനിച്ച നേതാവിനെ അവഗണിക്കാൻ പാർട്ടിക്ക് കഴിയില്ല ചൌഹാനെ മുൻനിർത്തിയാണ് പാർട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സംസ്ഥാന നേതൃത്വം അത് ഗുണം ചെയ്യുകയും ചെയ്തു കൂടാതെ അറുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജനങ്ങൾക്കും പാർട്ടിക്കും സ്വീകാര്യൻ അപ്പോൾ മാറ്റത്തിന് പ്രസക്തിയില്ല എന്നാൽ പ്രഹ്ലാദ് പട്ടേലിനെയും നരേന്ദ്രസിംഗ് തോമറിനെയും ഉപമുഖ്യമന്ത്രിമാരാക്കിയേക്കും നരേന്ദ്രസിംഗ് തോമർ കേന്ദ്ര കൃഷിമന്ത്രിയും പ്രഹ്ലാദ് പട്ടേൽ കേന്ദ്ര ജൽശക്തി സഹമന്ത്രിയുമാണ് മോദിയുമായും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇവർ എം പി സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി കേന്ദ്ര നേതൃത്വം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇതിലാദ്യം രാജസ്ഥാൻ്റെ കാര്യം പരിശോധിക്കാം രാജസ്ഥാൻ്റെ കാര്യം പാർട്ടിക്ക് കുറച്ച് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അർജുൻ രാംഗ് മേഘ്വാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി പി ജോഷി മഹൻ ബാലക്നാഥ് നാഥ് ദിയ രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് തുടങ്ങിയവരാണ് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരുകൾ തിരഞ്ഞെടുപ്പിന് മുൻപ് വസുന്ധര രാജേക്ക് നറുക്കെടുപ്പ് നറുക്ക് വീഴും എന്നാണ് കൂടുതൽ പേരും കരുതിയത് എന്നാൽ വസുന്ധര രാജയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കുവാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് അറിയുന്നത് എഴുപത് എം എൽ എമാരുടെ പിന്തുണ തനിക്ക് ഉണ്ട് എന്ന് വസുന്ധര അവകാശപ്പെട്ട് കഴിഞ്ഞു അതിനോ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അവരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു തലമുറ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് വസുന്ധര രാജയുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയും ഒന്നും തന്നെ അത്ര അങ്ങ് ഇഷ്ടമല്ല അവർ ഒരു മാസ് ലീഡർ ആണെങ്കിൽ തന്നെയും എഴുപത് എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർ അതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ പാർട്ടി പിളർത്തിയൊരു നീക്കം നടത്തുവാൻ വസുന്ധര മുതിർന്നേക്കില്ല പക്ഷേ വസുന്ധരയെ പാടെ തള്ളി മുന്നോട്ട് പോകാനും ബി ജെ പി നേതൃത്വം തയ്യാറാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വസുന്ധരയെ വേണ്ട രീതിയിൽ പരിഗണിച്ച് അവരെ കൺവിൻസ് ചെയ്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു പുതുമുഖത്തെ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം ഇവിടെ മോദി നേരിട്ട് ഇടപെട്ട് പ്രഖ്യാപനം നടത്തുവാനാണ് സാധ്യത പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ച ദിയാകുമാരി റാത്തോഡ് കിരോഡിലാൽ മീണ എന്നിവർക്കാണ് മുൻഗണന എന്നാണ് അറിയുന്നത് വ്യാകുമാരി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ പോലെ ഒരു സന്യാസി നേതാവും അവിടെയുണ്ട് മഹന്ദ് ബാലഗ്നാഥ് അദ്ദേഹത്തിന് മുപ്പത്തിയൊൻപത് വയസ്സ് മാത്രമാണുള്ളത് എന്തായാലും മുഖ്യമന്ത്രി കസേരയിലും മന്ത്രിസഭയിലും പുതുമുഖങ്ങൾ എത്തിയേക്കും ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അരുൺകുമാർ സാവോ പ്രതിപക്ഷ നേതാവായിരുന്ന ധരംലാൽ കൌശിക് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഒ പി ചൌധരി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി കാർഡ് ഇറക്കി കളിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ആ രീതിയിലുള്ള നീക്കത്തിന് വെയിറ്റേജ് ലഭിക്കും രമൺ സിംഗ് ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തി നാലാണ് അവിടെ തലമുറ മാറ്റത്തിൻ്റെ ഒരു പ്രസക്തി കൂടി നിലനിൽക്കുന്നുണ്ട് അതിനാൽ സാവോയ്ക്കാണ് കൂടുതൽ സാധ്യത കൂടാതെ കേന്ദ്ര ആദിവാസി കാര്യ സഹമന്ത്രി രേണുകാ സിംഗിൻ്റെ പേരും കേൾക്കുന്നുണ്ട് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ പുതുമുഖങ്ങളെ മുഖ്യമന്ത്രി കസേരയിൽ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞല്ലോ മൂന്നിടത്തും മന്ത്രിസഭയിലെ അംഗങ്ങളിൽ നല്ലൊരു ശതമാനവും പുതുമുഖങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാം കേന്ദ്രമന്ത്രിമാരിൽ ചിലർ നിയമസഭകളിലേക്ക് പോകുന്നതിനാൽ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും അടിമുടി ഒരു മാറ്റം അതായത് പ്ര പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ ഒരു മാറ്റം ഹിന്ദി ഹൃദയഭൂമിയിൽ ബി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കല്ലുകടി ഉണ്ടായേക്കാം പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നേതൃത്വത്തിന് ആത്മവിശ്വാസവുമുണ്ട്